ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് പ്രവീൺ കുമാർ. പ്രധാന വാർത്തകൾ. തെക്കൻ ജില്ലകളിലേക്കുള്ള കരസേനയുടെ അഗ്നിപഥ് റിക്രൂട്ട്മെന്റ് റാലിക്ക് കൊല്ലത്ത് തുടക്കമായി. സംസ്ഥാനത്ത് ഇന്നലെ 20 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. രണ്ടാഴ്ചയ്ക്കിടെ 315 പേർക്ക് രോഗബാധ. 41 ദിവസത്തെ മണ്ഡലകാലത്തിന് തുടക്കം കുറിച്ച് ശബരിമല നട തുറന്നു. സന്നിധാനത്ത് ഭക്തജനത്തിരക്ക്. സ്വകാര്യ റോക്കറ്റ് വിക്ഷേപിച്ച് ചരിത്രം സൃഷ്ടിക്കാൻ ISRO. വിക്ഷേപണം നാളെ ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിൽ നിന്ന്. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ടിടങ്ങളിൽ മഴയ്ക്ക് സാധ്യത. തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം. വാർത്തകൾ വിശദമായി. തെക്കൻ ജില്ലകളിലേക്കുള്ള കരസേനയുടെ അഗ്നിപഥ് റിക്രൂട്ട്മെന്റ് റാലിക്ക് കൊല്ലത്ത് തുടക്കമായി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലെ ഉദ്യോഗാർത്ഥികളാണ് ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ നടക്കുന്ന റാലിയിൽ പങ്കെടുക്കുന്നത്. ഈ മാസം 24 വരെയാണ് റാലി. കൊല്ലം ജില്ലാ കളക്ടർ അഫ്സാന പർവീൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. 2000 ഉദ്യോഗാർത്ഥികളാണ് ആദ്യ ദിനത്തിൽ പങ്കെടുക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നലെ 20 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, മലപ്പുറം, കണ്ണൂർ ജില്ലകളിലാണ് രോഗം സ്ഥിരീകരിച്ചത്. 11 ജില്ലകളിൽ ഡെങ്കിപ്പനിക്ക് സമാന ലക്ഷണങ്ങളോടെ 45 പേർ ചികിത്സ തേടിയതായും ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഈ മാസം ഇതുവരെ 315 പേർക്ക് ഡെങ്കി ബാധ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2 മരണവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം 7 ജില്ലകളിൽ ഡെങ്കിപ്പനിക്കെതിരെ മന്ത്രി വീണ ജോർജ് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം തുടങ്ങി ഡെങ്കിപ്പനി കൂടുതലായി സ്ഥിരീകരിച്ച ജില്ലകൾക്കാണ് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചത്. സംസ്ഥാനത്തെ ഏറ്റവും നീളം കൂടിയ കഴക്കൂട്ടം എലിവേറ്റഡ് ഹൈവേ 29 തുറക്കും. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഉദ്ഘാടനം നിർവഹിക്കും. കേന്ദ്ര സഹമന്ത്രിമാരായ VK സിംഗ്, V മുരളീധരൻ, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. ആറ്റിൻകുഴി മുതൽ കഴക്കൂട്ടം CSI മിഷൻ ആശുപത്രിക്ക് സമീപം അവസാനിക്കുന്ന പാതയുടെ നീളം 2.8 കിലോമീറ്ററാണ്. ഇതുകൂടാതെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും കല്ലിടലും അന്ന് നടക്കും. 41 ദിവസത്തെ മണ്ഡലകാലത്തിന് തുടക്കം കുറിച്ച് ശബരിമല നട തുറന്നു. അന്നദാനം, പുണ്യം പൂങ്കാവനം, മീഡിയ സെന്റർ എന്നിവയുടെ ഉദ്ഘാടനം സന്നിധാനത്ത് ദേവസ്വം മന്ത്രി നിർവഹിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി ശ്രീധർ. സ്വാമി മന്ത്രങ്ങളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ വൃശ്ചിക പുലരിയിൽ പുതിയ പുറപ്പെടാശാന്തി. ജയരാമൻ നമ്പൂതിരി രാവിലെ 3 ശ്രീകോവിൽ നട തുറന്ന് ദീപങ്ങൾ തെളിച്ചു. മഴ മാറിനിന്ന അന്തരീക്ഷത്തിൽ പുലർച്ചെ വലിയ ഭക്തജന തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടത്. ഇതര സംസ്ഥാന തീർത്ഥാടകരാണ് ഏറെയും. ദേവസ്വം മന്ത്രി ഉൾപ്പെടെയുള്ളവർ നട തുറന്ന സമയം സന്നിധാനത്തുണ്ടായിരുന്നു. സന്നിധാനത്തെ അന്നദാന മണ്ഡപത്തിൽ തീർത്ഥാടകർക്ക് 3 നേരവും സൌജന്യ ഭക്ഷണം ലഭ്യമാകുന്ന അന്നദാനത്തിന്റെ ഉദ്ഘാടനം, ശബരിമലയെ ശുചിയായും പ്ലാസ്റ്റിക് വിമുക്തമായും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കി പോരുന്ന പുണ്യം പൂങ്കാവനം, സന്നിധാനത്തെ മീഡിയ സെന്റർ എന്നിവയുടെ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ ഒരേ സമയം 5000 പേർക്ക് ഭക്ഷണം നൽകാൻ കഴിയുന്നതാണ് അന്നദാന മണ്ഡപം. രാവിലെ 7 മുതൽ 11 വരെ പ്രഭാത ഭക്ഷണം, 12:30 മുതൽ 3:30 വരെ ഉച്ചഭക്ഷണം, വൈകുന്നേരം 7 മുതൽ കഞ്ഞിയും ഇവിടെ നിന്നും ലഭ്യമാകും. വൃശ്ചികോത്സവത്തിന് തുടക്കമായി. വൃശ്ചിക പുലരിയിൽ പടനിലത്തെ ഭജനക്കുടിലുകളിൽ ഭക്തർ വ്രതാനുഷ്ഠാനങ്ങളോടെ ഭജനം പാർക്കൽ ആരംഭിച്ചു. പാലക്കാട് വാളയാറിൽ സഹോദരിമാർ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച കേസിൽ CBI സംഘം അന്വേഷണം തുടങ്ങി. കൊച്ചി CBI യൂണിറ്റ് DYSP VS ഉമയുടെ നേതൃത്വത്തിലുള്ള സംഘം പെൺകുട്ടികളുടെ അമ്മയുടെ മൊഴിയെടുത്തു. വാളയാറിലെ വീട്ടിലെത്തിയാണ് മൊഴിയെടുത്തത്. ജർമ്മനിയിലെ ചികിത്സകൾക്ക് ശേഷം മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ഉമ്മൻചാണ്ടി തിരികെയെത്തി. തിരുവനന്തപുരം വിമാനത്താവളത്തിലാണ് പുലർച്ചെ ഉമ്മൻചാണ്ടിയും കുടുംബവും എത്തിയത്. 15th കേരള നിയമസഭയുടെ 7th സമ്മേളനം December 5 മുതൽ വിളിച്ചു ചേർക്കുന്നതിന് ഗവർണറോട് ശുപാർശ ചെയ്യാൻ സംസ്ഥാന മന്ത്രിസഭ തീരുമാനിച്ചു. സംസ്ഥാന സർവകലാശാലകളുടെ ചാൻസലർ പദവിയിൽ ഗവർണർക്ക് പകരം വിദ്യാഭ്യാസ വിദഗ്ധരെ നിയമിക്കുന്നത് സംബന്ധിച്ച ബിൽ സമ്മേളനത്തിൽ കൊണ്ടുവന്നേക്കുമെന്നാണ് സൂചനകൾ. ഇതുമായി ബന്ധപ്പെട്ട ഓർഡിനൻസിന് പകരമായിരിക്കും ബിൽ കൊണ്ടുവരുന്നത്. ഓർഡിനൻസ് ഗവർണറുടെ പരിഗണനയിലാണ്. എല്ലാ കുട്ടികൾക്കും പ്രാഥമിക ഗണിതശേഷി ഉറപ്പാക്കുന്നതിനുള്ള മഞ്ചാടി പദ്ധതി ആദ്യഘട്ടത്തിൽ 100 സ്കൂളുകളിൽ നടപ്പിലാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശം. KDISC നേതൃത്വത്തിൽ ആരംഭിച്ച നൂതന പദ്ധതിയാണ് മഞ്ചാടി. എല്ലാ സ്കൂളുകളിലേക്കും ഘട്ടംഘട്ടമായി പദ്ധതി വ്യാപിപ്പിക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. നവകേരളം കർമ്മ പദ്ധതി അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. വലിച്ചെറിയൽ മുക്ത കേരളം ക്യാമ്പയിനിന്റെ ഭാഗമായി അടുത്ത വർഷം January 26 മുതൽ 30 വരെ ഒറ്റത്തവണ ശുചീകരണ യജ്ഞം നടത്തും. ജലാശയങ്ങളിലേക്ക് മാലിന്യം ഒഴുക്കുന്നത് കർശനമായി തടയണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഫുട്ബോൾ വിളംബര ഘോഷയാത്ര സംഘടിപ്പിക്കും. ഉച്ചയ്ക്ക് 3 മ്യൂസിയത്ത് റവന്യൂ മന്ത്രി K രാജൻ ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. സ്വകാര്യ റോക്കറ്റ് വിക്ഷേപിച്ച് ചരിത്രം സൃഷ്ടിക്കാൻ ISRO. നാളെ ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് ആദ്യത്തെ സ്വകാര്യ റോക്കറ്റ് വിക്ഷേപിക്കുക. നാളെ രാവിലെ 11:00-12:00 വിക്ഷേപണം. സബ് ഓർബിറ്റൽ റോക്കറ്റ് വിക്രമിന്റെ ചരിത്രപരമായ സ്വകാര്യ വിക്ഷേപണത്തിന് സാക്ഷ്യം വഹിക്കാൻ ശ്രീഹരിക്കോട്ടയിലെത്തുമെന്ന് കേന്ദ്രമന്ത്രി ഡോ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു.
2020 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബഹിരാകാശ മേഖല സ്വകാര്യ പങ്കാളിത്തത്തിനായി തുറന്നു നൽകിയ ശേഷം ISRO യാത്രയിലെ പ്രധാന നാഴികക്കല്ലാണിതെന്ന് കേന്ദ്രമന്ത്രി വിശേഷിപ്പിച്ചു. ഓപ്പറേഷൻ താമരയുമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ മൊഴി രേഖപ്പെടുത്താൻ BDJS അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിക്ക് തെലങ്കാന പോലീസിന്റെ നോട്ടീസ്. ഈ മാസം 21 ഹൈദരാബാദിൽ ഹാജരാകാനാണ് നോട്ടീസ്. തുഷാർ വെള്ളാപ്പള്ളി TRS MLA കൂറുമാറ്റി BGPയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചെന്ന തെലങ്കാന മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖര റാവുവിന്റെ ആരോപണവുമായി ബന്ധപ്പെട്ടാണ് തുഷാറിനെ ചോദ്യം ചെയ്യുന്നത്. കണിച്ചുകുളങ്ങരയിലെ വീട്ടിൽ ബുധനാഴ്ച എത്തിയാണ് തെലങ്കാന പോലീസ് നോട്ടീസ് നൽകിയത്. തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ ആൻഡമാൻ കടലിന് സമീപം ന്യൂനമർദ്ദം രൂപപ്പെട്ടു. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ പടിഞ്ഞാറ് വടക്ക് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. അതിരപ്പള്ളിയിലെ കബാലി കാട്ടാന ഇന്നും റോഡിലിറങ്ങി. മലക്കപ്പാറയിൽ നിന്ന് വന്ന വാഹനങ്ങൾ പുറകോട്ടെടുത്താണ് സ്ഥലത്തു നിന്നും മാറിയത്. ആന പിന്നീട് റോഡിൽ നിന്നും മാറി. വയനാട് മീനങ്ങാടിയിൽ പരിഭ്രാന്തി പരത്തിയ കടുവ പിടിയിൽ. എസ്റ്റേറ്റ് പൊന്മുടി കോട്ടയിൽ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് പെൺകടുവ കുടുങ്ങിയത്. വനപാലകർ സ്ഥലത്തെത്തി കടുവയെ ബത്തേരി മൃഗപരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റും. കോട്ടയം മറിയപ്പള്ളിയിൽ നിർമ്മാണ ജോലിക്കിടെ മണ്ണിനടിയിൽപ്പെട്ട തൊഴിലാളിയെ രക്ഷപ്പെടുത്തി. പോലീസും അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. അതിഥി തൊഴിലാളിയെ 3 മണിക്കൂർ പരിശ്രമിച്ചാണ് രക്ഷപ്പെടുത്തിയത്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ അഷ്ടമി ദർശനം നടന്നു. പുലർച്ചെ 4:00 നട തുറന്നതു മുതൽ ഉച്ചവരെ ഭക്തർ അഷ്ടമി തൊഴുതു. രാത്രി 11 ഉദയനാപുരത്തപ്പന്റെ വരവ്, നാളെ പുലർച്ചെ 2 അഷ്ടമി വിളക്ക്, വലിയ കാണിക്ക എന്നീ ചടങ്ങുകൾ നടക്കും. പുലർച്ചെ 3:00 ഉദയനാപുരത്തപ്പൻ വിട ചൊല്ലി പിരിയുന്നതോടെ ഈ വർഷത്തെ അഷ്ടമി ആഘോഷങ്ങൾക്ക് സമാപനമാകും. ഗുരുവായൂർ ഏകാദശി പ്രമാണിച്ച് ചെമ്പൈ സംഗീതോത്സവത്തിന് നാളെ തിരിതെളിയും. വൈകിട്ട് 5:00 ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കും. ഇന്ത്യ ന്യൂസിലൻഡ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം വെല്ലിംഗ്ടണിലെ സ്കൈ സ്റ്റേഡിയത്തിൽ നാളെ നടക്കും. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മത്സരം. 3 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഹാർദിക് പാണ്ഡ്യ ടീമിനെ നയിക്കും. T20 പരമ്പരയ്ക്ക് പിന്നാലെ നടക്കുന്ന ഏകദിന പരമ്പരയിൽ ശിഖർ ധവാൻ ടീമിനെ നയിക്കും. നവംബർ 25 ഓക്ലൻഡിലെ ഈഡൻ പാർക്കിലാണ് ആദ്യ ഏകദിന മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് മുംബൈ സിറ്റി ബംഗളൂരുവിനെ നേരിടും. മുംബൈയിൽ രാത്രി 7:30 മത്സരം. നിലവിൽ 6 കളികളിൽ നിന്ന് 12 പോയിന്റുമായി മുംബൈ 2 സ്ഥാനത്തും 5 കളികളിൽ നിന്ന് 4 പോയിന്റുമായി ബംഗളൂരു 9 സ്ഥാനത്തുമാണുള്ളത്. കേരള നിയമസഭ രൂപീകരിച്ച സംസ്ഥാനതല കാലാവസ്ഥാ വേദിയുടെ പ്രഥമ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിയമസഭാ സ്പീക്കർ AN ഷംസീർ നിർവഹിച്ചു. കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിനായി വിവിധ തരത്തിലുള്ള പരിസ്ഥിതി ഹരിതവൽക്കരണ പ്രവർത്തനങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനാണ് സമിതി രൂപീകരിച്ചിരിക്കുന്നത്. കേരള നിയമസഭയും യൂണിസെഫും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. 1 മാസം നീളുന്ന കാശി തമിഴ് സംഗമം ഇന്ന് വാരാണസിയിൽ നടക്കും. ശനിയാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംഗമത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കും. രാജ്യത്തെ ഏറ്റവും സുപ്രധാന വിജ്ഞാന കേന്ദ്രങ്ങളായ തമിഴ്നാടിനും കാശിക്കുമിടയിലുള്ള പുരാതന ബന്ധങ്ങൾ കണ്ടെത്തി പുനരുജ്ജീവിപ്പിക്കുകയും ആഘോഷിക്കുകയുമാണ് സംഗമത്തിന്റെ ലക്ഷ്യം. തമിഴ്നാട്ടിൽ നിന്നും 2,592 പ്രതിനിധികളാണ് കാശി സംഗമത്തിൽ പങ്കെടുക്കുന്നത്. ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായാണ് 1 മാസം നീണ്ടു നിൽക്കുന്ന സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഞായറാഴ്ച ഖത്തറിൽ തുടക്കമാകും. അറബ് ലോകത്ത് ആദ്യമായി നടക്കുന്ന ലോകകപ്പാണിത്. December 18 ലോകകപ്പ് മത്സരങ്ങൾ. സംസ്ഥാനത്ത് ഇതുവരെ ഭൂമി തരം മാറ്റുന്നതിനുള്ള 2,06,162 അപേക്ഷകൾ തീർപ്പാക്കിയതായി മന്ത്രി കെ രാജൻ അറിയിച്ചു. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം ഭൂമി തരംമാറ്റ അപേക്ഷകൾ തീർപ്പാക്കുന്നതിന് റവന്യൂ വകുപ്പ് സ്വീകരിച്ച നടപടികളുടെ ഭാഗമായാണ് അപേക്ഷകൾ തീർപ്പാക്കിയത്. അന്ധവിശ്വാസങ്ങൾക്കും ദുരാചാരങ്ങൾക്കുമെതിരെ കലാകാരന്മാർ മുന്നിട്ടിറങ്ങണമെന്ന് മന്ത്രി VN വാസവൻ. തിരുവനന്തപുരത്ത് ഭാരത് ഭവന്റെ മണ്ണരങ്ങ് ഓപ്പൺ തിയേറ്ററിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഭാഷയ്ക്കെതിരെ വലിയ രൂപത്തിലുള്ള വെല്ലുവിളി ഉയരുന്ന കാലമാണിത്. ഏതെങ്കിലും ഒരു ഭാഷ ആരുടെയും മേൽ അടിച്ചേൽപ്പിക്കാനാകില്ലെന്നും മന്ത്രി പറഞ്ഞു. ലോക സാംസ്കാരിക ഭൂപട ഗ്രന്ഥം സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണന് നൽകി മന്ത്രി പ്രകാശനം ചെയ്തു. മുഖ്യമന്ത്രിയുടെ സന്ദേശം ചടങ്ങിൽ വായിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. തെക്കൻ ജില്ലകളിലേക്കുള്ള കരസേനയുടെ അഗ്നിപഥ് റിക്രൂട്ട്മെന്റ് റാലിക്ക് കൊല്ലത്ത് തുടക്കമായി. സംസ്ഥാനത്ത് ഇന്നലെ 20 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. 2 ആഴ്ചയ്ക്കിടെ 315 പേർക്ക് രോഗബാധ. 41 ദിവസത്തെ മണ്ഡലകാലത്തിന് തുടക്കം കുറിച്ച് ശബരിമല നട തുറന്നു. സന്നിധാനത്ത് ഭക്തജന തിരക്ക്. സ്വകാര്യ റോക്കറ്റ് വിക്ഷേപിച്ച് ചരിത്രം സൃഷ്ടിക്കാൻ ISRO. വിക്ഷേപണം നാളെ ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിൽ നിന്ന്. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യത. തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.